പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ അനുവദിക്കുന്നതിൽ കാസർഗോഡിന് പ്രഥമ പരിഗണന നൽകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ജനവാസ മേഖലയിലെ വന്യജീവി പ്രശ്നം ചർച്ച ചെയ്യാൻ കാസർഗോഡ് കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു റേഞ്ചിൽ ഒന്നെന്ന നിലയിൽ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ ആവശ്യമാണ്. നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ പോലുമില്ല. സംസ്ഥാനത്ത് ആകെ 94 ഫോറസ്റ്റ് സ്റ്റേഷനുകൾ കൂടി വേണമെന്നും ഇതിന് ധനവകുപ്പിൻ്റെ കൂടി അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കെ കാസർഗോഡ് ജില്ലയിൽ ഒരു ദ്രുതകർമ്മസേന മാത്രമാണുള്ളത്. ഇത് വർദ്ധിപ്പിക്കണമെന്ന MLA മാരുടെ ആവശ്യം പരിഗണനയിലാണ്. RRT കൾ ശക്തിപ്പെടുത്തും. വന്യജീവികളെ തുരത്താൻ സോളാർ വേലി, ഫെൻസിംഗ്, ഫ്രഞ്ച് തുടങ്ങിയവ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കം സ്ഥലങ്ങളിലാണ് ഇത്തരം സംവിധാനങ്ങളുള്ളതെന്നും മന്ത്രി അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനമാണെങ്കിലും വൈദ്യുതി എത്താത്ത വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ കുട്ടികൾ പ്രയാസത്തിലാണ്. വനംവകുപ്പിൻ്റെ അനുമതിയാണ് തടസ്സമായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രശ്നത്തിനും പരിഹാരം കാണും. മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള പദ്ധതികൾ തടസ്സപ്പെടാതിരിക്കാൻ നിയമത്തിനകത്തു നിന്നുകൊണ്ട് പരമാവധി അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കർഷകർക്കുള്ള നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കണമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA യും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് ഈ ചന്ദ്രശേഖരൻ MLA യും ജനവാസ കേന്ദ്രത്തിലേക്ക് ആനകൾ വരുന്ന വഴി അടയ്ക്കണമെന്ന് അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA യും ഓപ്പറേഷൻ ഗജ വീണ്ടും തുടങ്ങണമെന്ന് M രാജഗോപാലൻ MLA യും യോഗത്തിൽ ആവശ്യപ്പെട്ടു. സാങ്കേതിക പ്രശ്നം മൂലം ഡിജിറ്റൽ പഠനം സാധ്യമാകാത്ത കുരുന്നുകളുണ്ടെന്നുള്ള കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ അവതരിപ്പിച്ചത്. ബളാൽ ശിവഗിരി മേഖലയിലെ 30 കുട്ടികൾക്ക് കേബിൾ സൗകര്യമില്ല. താഴ്ഭാഗത്ത് വരെ കേബിൾ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മുകളിലേക്ക് കേബിൾ വലിക്കാൻ വനം വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിയെ അറിയിച്ചു. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗതി രൺവീർ ചന്ദ്, ADC ജനറൽ നിഫി എസ് ഹബ്ബ്, ഫിനാൻസ് ഓഫീസർ കെ സതീശൻ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.